ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു അടിപൊളി പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ക്രിസ്മസിന് പ്ലം കേക്ക് നമുക്ക് സ്വന്തമായി ഉണ്ടാക്കിയാലോ. നമുക്കതിനാവശ്യം ഒരു കപ്പ് മൈദയാണ്, പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളി ഉപ്പും ഒരു ടീസ്പൂൺ ഗ്രാമ്പൂവും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗ്രാമ്പു നമ്മളൊന്ന് ചൂടാക്കി പൊടിച്ചിട്ടാണ് കേട്ടോ ഇതിലിടുന്നത്. ഗ്രാമ്പു പ്ലം കേക്കിന് ടേസ്റ്റ് നൽകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് എന്തായാലും ഗ്രാമ്പു ഇടാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അതിൻ്റെ അളവിൽ കുറച്ച് കുറവ് വരുത്താം. ഇപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നന്നായി ചൂടായ ഒരു പാനിലോട്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായി ഉരുകി നല്ലൊരു ബ്ലാക്ക് കളറായി വരുമ്പോൾ നമുക്ക് 2 സ്പൂൺ വെള്ളമൊഴിച്ച് അതൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി പ്ലം കേക്കിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ബ്ലാക്ക് മുന്തിരി ആവശ്യമുണ്ട്. ബ്ലാക്ക് മുന്തിരി കുരുവില്ലാത്ത പ്രത്യേകം ചോദിച്ച് പഠിക്കണം. 1/2 കപ്പ് മുന്തിരി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി 1/4 കപ്പ് നമുക്ക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി കുറച്ച് യെല്ലോ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി 2 സ്പൂൺ മൈദ കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനൊരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 2 മുട്ട ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ബാറ്റർ നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കണം. സാധാരണ ഐസ് കേക്കിന് ഉണ്ടാക്കണ പോലുള്ള ലൂസ് ബാറ്റർ ആവരുത്, കാരണം നമുക്കിതിൽ ഒരുപാട് സോഫ്റ്റ്നെസ് ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് കേക്ക് ട്രേയിലോട്ട് ബട്ടർ പേപ്പർ വെച്ച് ബാറ്ററിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് ഇത് എടുത്തു വയ്ക്കാം. ഇനി ഏകദേശം 1 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഏകദേശം 1 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കേക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ.